ഇപ്പോൾ സന്ദീപ് വജസ്പതി കൂടി ചേർന്നു. ശ്രീ സന്ദീപ്, ചാരിറ്റി സംഘടനകളുടെ മറവിൽ സംസ്ഥാനത്ത് ഭീകര പ്രവർത്തനങ്ങൾക്ക് പണം എത്താനുള്ള സാധ്യതയിൽ മുന്നറിയിപ്പുമായി ഇന്റലിജൻസ് വരുന്നു. ഇത് തടയാൻ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കണമെന്നാണ് നിർദ്ദേശം. കേന്ദ്ര സർക്കാർ നടപടികൾ കർശനമാക്കിയതോടെയാണ് സംസ്ഥാനം ഫിനാൻഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുന്നത്. ഇതിൻ്റെ രേഖകൾ ജനം ടിവിക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം, പലപ്പോഴും പിണറായി സർക്കാർ ഭീകരവാദ സംഘടനകൾക്ക് ഒത്താശ ചെയ്ത് കൊടുക്കുന്നത് പ്രത്യക്ഷമായും പരോക്ഷമായും നമ്മൾ കാണുന്നതാണ്. സ്വാഭാവികമായും ഇവർക്കും ഇത്തരത്തിലുള്ള ഈ ഭീകര പ്രവർത്തനങ്ങൾ ചാരിറ്റി സംഘടനകളുടെ മറവിൽ വരുമ്പോൾ ഒരുപക്ഷെ കണ്ണടയ്ക്കാനുള്ള സാധ്യതയല്ലേ കാണുന്നത്? അല്ല, ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് പുതിയ സംഭവമൊന്നുമല്ല. കാരണം ഈ കേരളത്തിൽ മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് നിരവധി സംഘടനകൾ വിദേശത്ത് നിന്ന് പണം പറ്റുകയും അത് രാഷ്ട്രത്തിനെതിരായ പ്രവർത്തനത്തിന് വിനിയോഗിക്കുകയും ചെയ്യുക എന്നുള്ളത് കഴിഞ്ഞ കുറെ കാലങ്ങളായി നടന്നു വന്നിരുന്ന ഒരു പ്രക്രിയയാണ്. അത് UPA സർക്കാരിന്റെ കാലഘട്ടത്തിലായിരുന്നു അത് ഏറ്റവും കൂടുതൽ തഴച്ചു വളർന്നിരുന്നത്. അതിനുശേഷം 2014 നരേന്ദ്രമോദി അധികാരത്തിലെത്തിയപ്പോൾ ഇതിനൊക്കെ ഒരു നിയന്ത്രണം കൊണ്ടുവരികയും രാജ്യത്തെ മുഴുവൻ ചാരിറ്റബിൾ സംഘടനകൾക്കും സൊസൈറ്റികൾക്കും ട്രസ്റ്റുകൾക്കും ഒക്കെ രജിസ്ട്രേഷൻ നടപടികളും അവരുടെ ഓഡിറ്റും അവരുടെ തുടർ പ്രവർത്തനങ്ങളും ഒക്കെ അതിസൂക്ഷ്മമായി സ്ക്രൂട്ടനൈസ് ചെയ്യാൻ തുടങ്ങുകയും നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തു. അതിന്റെ ഫലമായി രാജ്യത്തെ വിവിധ കോണുകളിൽ ചില മുറുമുറുപ്പൊക്കെ ഉയർന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അതോടൊപ്പം കൂട്ടുവായിക്കേണ്ടതാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന മറ്റൊരു വാർത്ത. അത് ജനം ടി വി കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ പാവപ്പെട്ട കുട്ടികളുടെ പേരിൽ വന്ന കോടിക്കണക്കിന് രൂപയുടെ വിദേശ ഫണ്ട് തട്ടിച്ചതുമായി ബന്ധപ്പെട്ട് എഴുത്തുകാരൻ സക്കറിയ അടക്കമുള്ളവർക്ക് എതിരെ CBI അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് രണ്ടും കൂടി നമുക്ക് ചേർത്ത് വായിക്കാവുന്ന ഒരു വാർത്തയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് കോട്ടയം തിരുവനന്തപുരം ജില്ലകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഗുഡ് സമരിറ്റൻ പ്രൊജക്ട് ഇന്ത്യ, കാത്തലിക് റിഫർമേഷൻ ലിറ്ററേച്ചർ സൊസൈറ്റി എന്നീ സംഘടനകൾക്ക് വിദേശത്ത് നിന്നും കോടിക്കണക്കിന് രൂപ സംഭാവനയായി കിട്ടുകയും ഇത് ഈ പണം ഉപയോഗിച്ച് വാങ്ങിയ കെട്ടിടവും വസ്തുവും ഒരു സ്വകാര്യ വ്യക്തിക്ക് മറിച്ചു വിറ്റ് ലാഭമുണ്ടാക്കി എന്നുള്ളതാണ് കേസ്. ഇത് നേരത്തെ തന്നെ കഴിഞ്ഞ VS അച്യുതാനന്ദൻ സർക്കാരിന്റെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പുറത്തു വന്നതാണ്. പക്ഷെ അന്നത്തെ DGP ആയിരുന്ന ജേക്കബ് ഉന്നൂസ് ഇതിൽ അന്വേഷണം വേണ്ട എന്നൊരു നിലപാടെടുത്തു. പക്ഷെ പിന്നീട് വന്ന DGP ഡോക്ടർ TP സെൻകുമാർ ആണ് അന്വേഷണത്തിന് ശുപാർശ ചെയ്യുകയും അതേ തുടർന്ന് CBI കേസ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ CBI അന്വേഷണത്തിന് ശേഷം അന്നത്തെ ഭാരവാഹികളായ സക്കറിയ, KP ഫിലിപ്പ്, അബ്രഹാം തോമസ് കള്ളിവയൽ, ക്യാപ്റ്റൻ ജോജോ ചാണ്ടി എന്നിവരടക്കമുള്ളവർക്കെതിരെ കുറ്റപത്രം കൊടുത്തതായിട്ടാണ് ഇന്നത്തെ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും ഇതൊക്കെ തമ്മിൽ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് ഇതിനകത്തെ ഒരു ഫൗൾ പ്ലേ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇത് രാജ്യത്ത് വളരെ ഗൗരവകരമായ ഒരു വിഷയമാണ്. രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ ഫണ്ട് എത്തിക്കുന്നത് ചാരിറ്റിയുടെ മറവിലാണ്. കാരണം അവർക്ക് മറ്റൊരു രീതിയിലും ഇന്ത്യയിലേക്ക് പണം എത്തിക്കാൻ സാധിക്കാതെ വരുമ്പോൾ ചാരിറ്റി പ്രവർത്തനം എന്ന രീതിയിൽ ഏതെങ്കിലും ഒരു കടലാസ സംഘടന രജിസ്റ്റർ ചെയ്തിടുക, അവർക്ക് വിദേശത്ത് നിന്ന് പണം വരിക, ആ പണം ഉപയോഗിച്ച് രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുക, അതങ്ങനെ രാജ്യത്ത് അത് നിർബാധമാണ് തുടർന്നിരുന്നത്. പക്ഷെ അതിനിപ്പോൾ ഒരു നിയന്ത്രണം വന്നിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ എന്റെ അറിവ് ശരിയാണെങ്കിൽ ദില്ലിയിലെ കൊടാൻ പ്ലേസില് SBI അക്കൗണ്ട് ഉള്ള സംഘടനകൾക്ക് മാത്രമായിട്ട് ചുരുക്കിയിട്ടുണ്ട്. അത് 8G 12A അടക്കമുള്ള രജിസ്ട്രേഷൻ കർശനമാക്കി, അങ്ങനെ ഒത്തിരി ഒത്തിരി നിയന്ത്രണങ്ങൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ചാണ് കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയത്. അത് പ്രകാരം സംസ്ഥാനത്തിനൊരു ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ സ്വാഗതാർഹമാണ്. ഇത്തരത്തിലുള്ള കള്ളനാണയങ്ങളെ പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്നാണ് BJP വിശ്വസിക്കുന്നത്. ശരി സന്ദീപ്, വളരെ നന്ദി പ്രതികരിച്ചതിനെ.